അയോധ്യ ശിലാസ്ഥാപനത്തിന് മുൻപ് ദേശീയവാദി മാധ്യമങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരുന്നത് റഫാൽ പോർ വിമാനങ്ങളുടെ വരവാണ്. അതൊരു ഒന്നൊന്നര വരവായിരുന്നല്ലോ. हिंदुस्तान में राफेल विमान आने में अभी कम से कम 36 घंटे का वक्त बाकी है, लेकिन इस वक्त मैं मौजूद हूं एक वर्चुअल राफेल विमान में. जहां पर इस वक्त मैं मौजूद हूं राफेल के कॉकपिट में, यहां पर बैठ के एक अलग ही ताकत का अंदाजा होता है. दुश्मनों को अब सोचना होगा, ये हुंकार जो राफेल भर रहा है इससे दुश्मनों में हाहाकार होगा. जब इसके कॉकपिट में आप बैठे हो ना, तो आपको लगता है कि दुनिया आपकी मुट्ठी में, क्या पाकिस्तान क्या चीन, सब कुछ आपके सामने सिफर है, क्योंकि राफेल के कॉकपिट का जो मजा है. NDTV प्राइम टाइम പരിപാടിയിൽ രവീഷ് കുമാർ ചാനൽ അവതാരകരുടെ നാടകങ്ങളെ കളിയാക്കി. सांप सूंघ गया पाकिस्तान को, शुगर हो गया चीन को, रफाल आएगा सबकी नींद उड़ाएगा, विश्व गुरु बन गया सुपर पावर, पांच रफाल पाकिस्तान हल्का. ഇതുവരെ ഇന്ത്യക്ക് പോർ വിമാനമേ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നും മാധ്യമങ്ങൾ നൽകിയ വരവേൽപ്പ് കണ്ടാൽ. ബാഹുബലിക്ക് സ്വാഗതം, സുവർണ ശരങ്ങൾ ഇതാ എത്തി, ഇന്ത്യക്കിനി റഫാൽ രാജ്, ഈസ്റ്റ് ഓ വെസ്റ്റ് റഫാൽ ഈസ് ദ ബെസ്റ്റ്, ഓഗ്മെന്റഡ് റിയാലിറ്റി സർക്കസുകളും കൂട്ടത്തിൽ ഇതും റഫാൽ പക്ഷികൾ ഭാരത മണ്ണിൽ. സമചിത്തതയോടെ വാർത്തയും ഇടപാടിനെക്കുറിച്ച മുൻ വിവാദങ്ങളും ജനങ്ങളോട് പറഞ്ഞവർ കുറവ്. 2 കൊല്ലം മുൻപ് റഫാൽ ഇടപാടിനെ പറ്റി ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി അന്ന് ചോദ്യമുയർത്തിയപ്പോൾ അരുൺ ജെയ്റ്റ്ലി പാർട്ടി വക്താക്കൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തത്രേ. രാഹുലിന് മറുപടി പറയാൻ നിൽക്കേണ്ട, അയാളെ കോമാളി എന്നും മറ്റും പരിഹസിച്ചാൽ മതി എന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ വിട്ടിരിക്കുന്നു. വിലയിലെ ക്രമക്കേട്, എണ്ണയിലെ വ്യത്യാസം, റിലയൻസിനെ ഉൾപ്പെടുത്തിയത്, അന്നത്തെ ആരോപണങ്ങൾ സുപ്രീംകോടതി വരെ എത്തി. കോടതി ഒടുവിൽ ഇടപെടാതെ വിട്ടെങ്കിലും സർക്കാർ കോടതിയിൽ സമർപ്പിച്ച ചില വിവരങ്ങൾ തെറ്റായിരുന്നു. മുൻ സർക്കാർ ഉറപ്പിച്ച കരാർ റദ്ദാക്കിയത് എന്തിനാണ് എന്ന ചോദ്യം ബാക്കിയാണ്. രാജ്യ താൽപര്യത്തിനെതിരായിരുന്നു ഈ മാറ്റം. മാധ്യമങ്ങൾ വിഷയം വിശദമായി അന്ന് കൈകാര്യം ചെയ്തിരുന്നു. 200 പോർ വിമാനം വേണ്ടെടുത്ത് മുൻ സർക്കാർ 126 എണ്ണത്തിന് കരാറുണ്ടാക്കി. മോദി സർക്കാർ അത് 36 മാത്രമാക്കി. മുൻ കരാറിൽ ഒരു വിമാനത്തിന് 526 കോടി രൂപ, ഇപ്പോൾ 1670 കോടി. മുൻപ് സാങ്കേതിക പങ്കാളി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് HAL ആയിരുന്നു, ഇപ്പോൾ ഒട്ടും പ്രവൃത്തി പരിചയമില്ലാത്ത അംബാനി. റിലയൻസിന് വേണ്ടി മോദി സർക്കാർ ഫ്രാൻസിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതായി മുൻ ഫ്രഞ്ച് പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞതും അന്ന് വാർത്തയായിരുന്നു. വ്യാജ കണക്കുകൾ പറഞ്ഞ മന്ത്രിമാർ തമ്മിൽ വൈരുദ്ധ്യം. എല്ലാറ്റിനും പുറമെ ഇടപാടിൽ പ്രതിരോധ മന്ത്രാലയം അറിയാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴി സമാന്തര ചർച്ചകൾ നടന്നതായി ഹിന്ദു പത്രത്തിന്റെ വെളിപ്പെടുത്തലും വന്നിരുന്നു. ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് തന്നെ വിമാനങ്ങൾ എത്തുമ്പോൾ മിക്ക മാധ്യമങ്ങളും പഴയ ഫയലുകൾ മുക്കിയിരിക്കുന്നു. പലരും ചോദിക്കും, പഴയത് ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന്. പഴയ ചരിത്രം നീക്കിയാൽ ആഘോഷിക്കാൻ എളുപ്പം, ആരവമുയർത്തുന്ന മാധ്യമങ്ങൾക്ക് അഴിമതി കാണേണ്ടതില്ല. ഓഗസ്റ്റിലെ കുരുതികളിൽ മറന്നുകൂടാത്ത ഒന്നുകൂടിയുണ്ട്. അരുതായികകൾ പുറത്തു കൊണ്ടുവന്ന KMB ഇതിലേറെ അർഹിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ ശ്രീറാം വെങ്കിട്ടരാമൻ IASന്റെ കാർ ഇടിച്ച് കൊന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3. തെളിവുകൾ അട്ടിമറിക്കാൻ ഇതിനകം ശ്രമങ്ങളുണ്ടായി. ലഹരി പരിശോധന യഥാസമയം നടന്നില്ല. കേസ് ഇഴഞ്ഞാണെങ്കിലും നീങ്ങുന്നു.
മികച്ച ഒരു പത്രപ്രവർത്തകന്റെ ദാരുണ മരണത്തിന് പിന്നിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ തലസ്ഥാനത്ത് ആവേശം കുറവാണ്. ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ സന്ദർശിക്കുക മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ, facebook.com/m1 മീഡിയ സ്കാൻ.